നമ്മളേറെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജന്മം കൊണ്ട് കേരളീയനല്ലെങ്കിലും കർമ്മം കൊണ്ട് കേരളീയനായ മലയാളിയായി മാറിയ ജനമനസ്സുകളിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണത്തിനുമായി വിപ്ലവകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെ എല്ലാം കാവലാളായി മാറിയ മുൻ ഡി ജി പിയും റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനുമായ മാത്രമല്ല സംവിധായകനും ഗായകനും ഒക്കെ കൂടിയായ ശ്രീ ഋഷിരാജ് സിംഗ് സാറിനെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തന്നെ ഹൃദയം നിറഞ്ഞ വിശുദ്ധിന് ആശംസകൾ. സാർ, നമ്മുടെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. ഈ കണ്ണൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യം പറയുമ്പം മായക്കണ്ണൻ എന്നാണ് പൊതുവെ കേൾക്കാറുള്ളത് അല്ലേ, നമ്മളല്ലേ മായക്കണ്ണൻ. അപ്പൊ ഇന്ന് ഇവിടെ മായാചാരം തീർക്കുവാനായിട്ട് യെസ് നമ്മൾ മിറക്കിൾ ബസ്റ്റർ എന്നൊക്കെ വിളിക്കും അദ്ദേഹത്തെ. വലിയൊരു കലാകാരനാണ്, മെന്റലിസ്റ്റ് ആണ്. സ്വാഗതം ചെയ്യുന്നു ഫാസിൽ ബഷീർ. ഫാസിൽ കാ സ്വാഗതം. നമുക്ക് ചെറിയൊരു എഫക്റ്റ് ഞാൻ സ്റ്റേജിൽ ചെയ്യുന്നതാണ്. സാറ് സ്റ്റേജിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, കൗമുദി ടിവിയുടെ പ്രേക്ഷകർക്ക് വിഷു സ്പെഷ്യലായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാർ ഇപ്പോൾ മലയാളം സോങ്സ് കുറേ സെലക്റ്റീവ് ആയിട്ടുള്ള ഓൾഡ് ഈസ് ഗോൾഡ് ആണ് സാർ, അങ്ങനെ അതായത് ആ ഒരു സെലക്ഷൻസ് ആണ് സാറ് കൂടുതലും പാടുന്നത് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ സാറിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സോങ് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു സോങ് ഒന്ന് മനസ്സിൽ വിചാരിക്കാൻ വന്നു. വിചാരിച്ചു പെട്ടെന്ന് തന്നെ വിചാരിച്ചു. ഓക്കെ, അത് റിപ്പീറ്റ് 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 ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു പേപ്പർ ഞാൻ തന്നു കഴിഞ്ഞാൽ അതിലിങ്ങനെ എഴുതുന്നത് എഴുതിയിരിക്കുന്ന മലയാളത്തിൽ, മലയാളം സാർ വായിക്കുമല്ലോ, അപ്പോൾ മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നതായിട്ട് സാറിന് മനസ്സിലൊന്ന് ഇമാജിനേഷൻ നടത്താമോ? എൻ്റെ കയ്യിലൊന്ന് വെറുതെ ഒന്ന് കയ്യിലൊന്ന് പിടിക്കാമോ സാറെ? കയ്യിൽ ആ കയ്യിൽ ഓക്കെ, കയ്യിലൊന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് 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 അത് തന്നെ. ഇപ്പം എനിക്കണമെന്നില്ല, ജസ്റ്റ് അത് മനസ്സിലുണ്ടല്ലോ അല്ലേ, ഇപ്പോൾ ആ സോങ് ഉണ്ടല്ലോ മനസ്സിലൊന്നും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, മനസ്സിൽ പാടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഏതാണെന്ന് ഞാനൊന്ന് എഴുതാനുള്ള ഒരു ശ്രമം നടത്താം. സാറിൻ്റെ മനസ്സിലുള്ള സോങ് ഏതാണെന്ന്. ഓക്കെ, ഓക്കെ, ഞാൻ എഴുതി കഴിഞ്ഞു. ഇത് ഇങ്ങനെ പിടിച്ചോളൂ, ഇങ്ങനെ തന്നെ കേൾക്കുക. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ എഴുതി കഴിഞ്ഞു. സാർ ഏത് സോങ് ആണ് സാറ് മനസ്സിൽ വിചാരിച്ചതെന്ന് പറയാമോ? നീ മധു പകരു, നീ മധു പകരു, ആ സോങ് ആണോ? ആ സോങ് ആണ് സാറ് മനസ്സിലായി. ഇഷ്ടപ്പെട്ട പാട്ടാണോ അത്? അതെ, അത് സ്റ്റേജിൽ പാടാറുണ്ട്. സ്റ്റേജിൽ പാടാറുണ്ട്. ഓക്കെ, അപ്പോൾ സാർ മനസ്സിൽ വിചാരിച്ചത് നീ മധു പകരു എന്ന് പറയുന്ന സോങ് ആണ് അല്ലേ? ഓക്കെ, ഞാൻ എന്താണ് എഴുതിയതെന്ന് നോക്കാം. നീ മധുപകരു, വാവ് സാർ, കണ്ടില്ലേ, ഇത് അവിടുന്നും പോയി. അപ്പൊ ഫാസിലേക്ക് തന്നെ പറയൂ, ഈ പാട്ട് ഞങ്ങൾക്ക് പാടിത്തരാം. സാർ പാടുന്ന പാട്ട് തന്നെയാണത്. നീ മധുപകരു മല ചൊരിയുവനുരാഗ് പൗർണമിയേ, നീ മായല്ലേ മരയല്ലേ നീല നിലാവൊഴിയേ. സൂപ്പർ സാർ, ഒരു റിക്വസ്റ്റ് ആണ്, സാറിൻ്റെ ഈ ഡയറി എൻ്റെ കയ്യിലേക്ക് ഒന്ന് തരുമോ? പ്രേക്ഷകരെ കാണിക്കാനായിരിക്കും. പ്രേക്ഷകരെ, ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും നമ്മൾ ഈ ഡയറി സാറിരുന്ന് പണിതു. ഞാൻ എപ്പോഴും ഒരു സംശയം, ഫാസിലേക്ക് ഇപ്പോൾ കാണാൻ സാധിച്ചു, ഞാൻ മലയാളത്തിൽ തന്നെയാണോ അതോ എഴുതിയെന്ന് മനസ്സിലാക്കാൻ. ഹിന്ദി ഉണ്ട് സാർ, മലയാളം സോങ്സുകൾ സാർ മലയാളത്തിൽ തന്നെയാണ് എഴുതുന്നത്. സാർ, ഇത് ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്, പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. കാര്യം ഏതൊരു നാട്ടിൽ ചെന്നാലും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മലയാളത്തെ മറക്കാൻ പാടില്ല എന്ന് സാറ് ഫസിലിക്ക എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഫസിലിക്ക എന്താണ് അടുത്ത പരിപാടി? ഫസിലിക്ക അടുത്ത് ഇങ്ങനെ മനസ്സിലാക്കാൻ എന്ത്, എനിക്കൊരു ചെറിയ പേടിയുണ്ട് കേട്ടോ സാറ്. കാര്യം എന്തെങ്കിലും ഫസിലിക്ക സാറിന് മാത്രമല്ല എന്റെ ഇയാളെന്നോട് നമ്മൾ ഒന്നും പറയാനും പറ്റില്ല. നമ്മളോട് ചിലപ്പോൾ എപ്പോഴും മാന്യങ്ങളെയും നമുക്കറിയില്ല. ഇങ്ങനെ വിശ്വാസം ഒരു ആളുണ്ടായിരുന്നു, ചിലപ്പോൾ ഇയാൾ എന്തെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പേടിയാ. എന്തെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പേടിയാ. ഇപ്പോൾ മംഗോളിയയോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ എത്തിപ്പിച്ചു കളയും. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു ചോദ്യം സാറിനോട് ചോദിക്കുകയാണ്. സാറ് പെട്ടെന്ന് വളരെ നല്ല സുഗന്ധമുള്ള, വളരെ പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്ലവർ ഒന്ന് മനസ്സിൽ വിചാരിക്കാമോ? വിചാരിച്ചോ? ഒരു ഇപ്പം ഫ്ലവർ മനസ്സിലുണ്ടല്ലോ അല്ലേ, റിപ്പീറ്റ് 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 അത് തന്നെ ഒന്ന് മനസ്സിൽ വിചാരിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്റ്റാണ്, സാറ് പെട്ടെന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനതൊന്നും കൂടെ ഒന്ന് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, വിഷുവായിട്ട് കണിക്കൊന്നാവായിരുന്നാ മതി. അത് കഴിഞ്ഞിട്ട് ആങ്കറിനുള്ളൊരു പണി തരാം എനിക്ക്. ഓക്കെ, ഇപ്പോൾ സാറ് ഇപ്പോൾ ഒരു ഫ്ലവർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. യെസ്, അതേതാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഞാനത് ഏതാണെന്നൊന്ന് എഴുതാൻ ശ്രമിക്കുകയാണ്, നോക്കാം.
ഓക്കെ, വീണ്ടും ഞാൻ എഴുതിയിട്ടുണ്ട്, ജീവേഷിന്റെ കയ്യിലിരിക്കട്ടെ. ഓക്കെ, സാർ മനസ്സിൽ വിചാരിച്ച ഫ്ലവർ ഏതാന്ന് പറയാമോ? റോസ്. റോസാണ് സാർ മനസ്സിൽ വിചാരിച്ചല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പെട്ടെന്ന് വിചാരിച്ച ലില്ലി ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. ഓക്കെ, എന്തായാലും എഴുതിയത് എന്താണ്? എവിടെ പാളിപ്പോവാൻ? അതെ, റോസ്. വൂഡുഡോൾ എന്ന് കേട്ടിട്ടുണ്ടോ ജീവേഷ്? വൂഡുഡോൾ ഒരു പാവ പമ്പ പാവ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അത് വിദേശങ്ങളിൽ ആഭിചാരം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു ഡോളാണത്. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഞാനതൊന്ന് വരയ്ക്കാം. ഞാനിപ്പോ ഇവിടെ ഇതിലൊന്ന് വരയ്ക്കാണ്. ജീവേഷ് ഇതിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, അവിടെ നിന്ന് കാണാലോ അല്ലേ? ഞാൻ ശേഷം അങ്ങോട്ട് വരാം. ഇപ്പൊ ഞാനിത് ഇവിടെ ഇരുന്ന് കംഫർട്ടായിട്ട് വരയ്ക്കാൻ ഇവിടെയാണ്. അപ്പൊ അതുകൊണ്ട് ഓക്കെ. ഇതാണ് വൂഡുഡോളിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഇതിന് കണ്ണിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വെട്ട്, അതുപോലെ ഇവിടെ ഒരുപാട് ധാരാളം ദേഹത്ത് ഒരുപാട് ധാരാളം മുറിവുകളായിരിക്കും, സ്റ്റിച്ച് ഉണ്ടാവും ആ ഒരു പാവയില്. ഓക്കെ, കാണാലോ അല്ലേ? ഞാനിതിൽ ഓരോ മുറിവുകൾക്കും ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ഇവിടെ. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഓക്കെ, കാണാലോ അല്ലേ? ജീവിഷ്, നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ബോക്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ് ഈ ബോക്സിനകത്ത്. അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു പെർഫോമൻസിൻ്റെ അവസാനം നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ജീവേഷിന് ഇതാ ഒരു റെഡ് മാർക്കർ പെൻ തരികയാണ്. ഇതിൽ 1, 2, 3, 4, 5 5 നമ്പേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, 5 സ്റ്റിച്ച്. ഇതിൽ ഇഷ്ടമുള്ള നമ്പേഴ്സിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്റ്റിച്ചിൽ ഈ റെഡ് മാർക്കർ പെൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. ഫ്രീ ചോയ്സ് ആണ്, ഫ്രീ ചോയ്സ് ആണ്, എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. റെഡി ആണല്ലോ അല്ലേ? വളരെ ആലോചിച്ചിട്ട് വേണം. ഓക്കെ, കയ്യിൽ പിടിക്കാം. എന്നാ ഓക്കെ, ക്യാമറയിലും കൂടെ ഒന്ന് കാണിക്കാം. ഞാൻ ചെയ്യുന്നത് കാണിക്കണം. മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തോ? ഓക്കെ, മാർക്ക് ചെയ്താൽ തിരിച്ചു തരാം. ഒരു ഇൻറ്റു മാർക്ക് സാറിനെ കൂടെ കാണിക്കാം. ആ, കാണിച്ചു അല്ലല്ലേ? എന്നാ ഞാൻ കണ്ടു തീർത്ത് പ്രോബ്ലം ഇല്ല. ഓക്കെ ഓക്കെ, തരാം. 1, 2, 5 എന്ന് പറയുന്ന നമ്പറിലാണ്, അതായത് ഇവിടെ ഈ ഭാഗത്ത് അല്ലേ? അതെ, ആണല്ലോ. അതെ, ഓക്കെ. ഇനി എൻ്റെ പ്രഡിക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ സാറേ? മാർക്ക് ചെയ്തിരിക്കുന്നത് 1, 2, 5 ഈ മൂന്ന് ഭാഗത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ വെച്ചിരിക്കുന്ന പ്രഡിക്ഷൻ അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകണേ. ഓക്കെ, ഓപ്പൺ ചെയ്യാം. ഇതിനകത്തും ചെറിയൊരു വൂഡുഡോൾ ഉണ്ട്. ആ വൂഡുഡോൾ ഞാൻ ദാ ഇവിടെ വെക്കുകയാണ്. സാറേ നോക്കാം എവിടെയൊക്കെയാണ് ആ ഒരു പിന്ന് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അവിടെ അടിപൊളി. ഇപ്പൊ ഇവിടുത്തെ ആതിഥേയരാണ് സാർ കേരളത്തിന്റെ. ആദ്യ സമയത്ത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാർ അതിഥിയായിരുന്നു, പക്ഷെ ഇവിടെ ആതിഥേയനായി. മാത്രമല്ല മലയാളത്തെ ഇത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം, മലയാള ഗാനങ്ങളെ, സംഗീതത്തെ. സാറിന് എപ്പോഴും തോന്നിയിട്ടുണ്ടാവുമല്ലോ ഒരു ആഘോഷം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സംഗീതത്തിൽ നിറഞ്ഞായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ വിഷുവും സംഗീതത്തിൽ തന്നെയാണ്, ഏത് ആഘോഷവും. സാർ എങ്ങനെയാണ് വിഷു കാലഘട്ടത്തെ ഓർത്തെടുക്കുന്നത്? വിഷു നമ്മൾ കൂടുതൽ സമയം ഞാൻ താമസിച്ചത് തിരുവനന്തപുരമിലാണ്. ഇവിടെ നമ്മുടെ ഈ പുറത്തു നിന്ന് വന്ന ഒരാളിൻ്റെ സ്ഥിതിയിൽ ഞാൻ നോക്കുമ്പോൾ ആളുകൾ ഇവിടെ കൂടുതൽ ആഘോഷിക്കേണ്ടത് ഓണമാണ്. വിഷു ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്തിലേ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇത് മരച്ചയാണ് അവസ്ഥ മലബാറിൽ. മലബാറിലൊക്കെ ഞാൻ ഏതോ ഒരു ഫംഗ്ഷനിലെ സമയത്തിലൊക്കെ അവിടെ ആ സമയത്തിൽ ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ രാത്രിയിലെ പടക്കങ്ങളൊക്കെ അങ്ങനെ
പൊട്ടിക്കുക, ഒരു ഘോഷയാത്രകൾ രാത്രിയിലോ ഒക്കെ ഇങ്ങനെ പോവുക. അപ്പോൾ ഞാൻ ഈ അപരക്ഷമായിട്ട് ചോദിച്ചു, ഓണമില്ലാത്തതിൻ്റെ കൂടെ ഞാൻ ചോദിച്ചു, ഇത് ചില വിഷു ഇവിടെ മലബാറിൻ്റെ വിഷു അവിടെ ഓണത്തിൻ്റെ അത്രയും വലിയ പ്രാധാന്യം ഇല്ലാതെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഉണ്ടായിരിക്കാം, പക്ഷെ വിഷുവിൻ്റെ പ്രാധാന്യം അതിനേക്കാൾ കൂടുതൽ. നമുക്ക് മലയാളിയെ സംബന്ധിച്ച് പിന്നെ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലേക്ക് വേറൊരു രീതിയിലേക്ക് വിഷു ആഘോഷം മാറാറുണ്ട്. വിഷുവിൻ്റെ പേരിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ 28 സംസ്ഥാനങ്ങളിൽ അതിൻ്റെ അവരുടെ അതാത ഉത്സവങ്ങൾ അല്ലെങ്കിൽ വലിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് നോർത്ത് ഇന്ത്യയിൽ ബൈസാഖിയാണ്, ബൈസാഖി 13 ഏപ്രിൽ 14 ഏപ്രിലിനാണ് അവർ. ഇതുപോലെ അസ്സാമിലെ ബിഹു ആണ്, ബിഹു ബിഹു ബിഹു. എല്ലാ സ്ഥലത്തിലും അതാത സംസ്ഥാനത്തിൻ്റെ ഒരു ആഘോഷം ഉണ്ടാവാറുണ്ട്. ഇവിടെ വിഷുവാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയിൽ നിന്ന് മാറി അതിൻ്റെ ഒരു റിട്ടയർഡ് ലൈഫിലേക്ക് എത്തി, മാത്രമല്ല ഇപ്പോൾ സാറ് കൂടുതൽ വിഹരിക്കാൻ പറക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഇത്രമാത്രം സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അത് വലിയൊരു കാര്യം തന്നെയാണ്. 86 സാറ് കേരളത്തിലേക്ക് എത്തുന്നത് അല്ലേ? എങ്ങനെയാണ് ഈ മലയാള സിനിമയും മലയാള സിനിമാ സംഗീതവുമായിട്ടുള്ളൊരു കണക്ഷൻ? ഞങ്ങളുടെ സീനിയർ ഓഫീസർമാർ എന്നോട് പറഞ്ഞു, മലയാളം നിന്ന് നിങ്ങൾ നന്നായിട്ട് പിന്നെ പട്ടണം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ മലയാളം സിനിമ നിങ്ങൾ കാണാൻ തുടങ്ങുക. അങ്ങനെയാണ് ഇത് കാണാൻ ഒരു ആവശ്യത്തിൻ്റെ പേരിലാണ് സിനിമ കാണാൻ തുടങ്ങിയത്. പിന്നെ അത് ഒരു ശീലമായിട്ട് മാറി. ഇപ്പോൾ ഏതായാലും മിക്കവാറും എല്ലാ സിനിമ ഞാൻ കാണും. ഏത് തരത്തിലുള്ള സിനിമകളാണ് കൂടുതൽ ഇഷ്ടം? മലയാളം സിനിമ പോലെ ഞാനൊന്ന് തുറന്ന് പറയാം, മലയാളം സിനിമ പോലെയുള്ള സബ്ജക്റ്റ് ആ സബ്ജക്റ്റുകളിൽ വേറെ ആർക്കും ഇവിടെ സിനിമ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഹിന്ദി സിനിമയിൽ തീരെ പറ്റില്ല. ഇവിടെ ഒരു മോഹൻലാലായാലും ഒരു മോഹൻലാൽ സാർ ആയാലും അല്ലെങ്കിൽ മമ്മൂട്ടി ആയാലും അവർക്ക് ഒരു സൈക്കിളിലെ ചവിട്ടി നമുക്ക് കാണാം. ഇത് അമിതാഭ് ബച്ചനോ ഷാറൂഖ് ഖാൻ നിന്നാകണമെന്ന് തോന്നുന്നു അവർക്ക് ജീവിതം അവർക്ക് ചെയ്യാൻ മനസ്സിലുണ്ടെങ്കിലും അവരെ അത് കാരണം നാട്ടുകാർ അവരെ കാണുന്നത് ഒരു ദൈവത്തിൻ്റെ അടുത്ത്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇൻകാർണേഷൻ ഓഫ് ഗോഡ്സ്. മകൾ എന്ന് പറഞ്ഞ സത്യനന്ദിഗർ സാറിൻ്റെ സിനിമയുടെ ഫസ്റ്റ് ഡയറക്ടറായിട്ടേക്ക് പോകുന്നു. ഈ ഡയറക്ഷൻ അത്രയ്ക്ക് ഇഷ്ടമാണ്? എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ 4 കഥകളും ഞാൻ എഴുതി, സ്ക്രിപ്റ്റ് ഞാൻ എഴുതി. ഐ ഹാവ് റിട്ടൻ സ്ക്രിപ്റ്റ്. ഞാൻ ഇത് സ്ക്രിപ്റ്റിനെ സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് മൈ ഉടൻ തന്നെ ഒരു സ്ക്രിപ്റ്റുകൾ അവരെ കാണിച്ചിട്ടുണ്ട്. അവരെ സ്റ്റോറിയാണ് സാറേ 4 പോലീസ് ചെയ്തിട്ടാണ്. പോലീസിൻ്റെ ഒരു സ്റ്റോറി ഞാൻ എഴുതിയിട്ടില്ല, എഴുതാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ ഈ പോലീസ് സ്റ്റോറീസ് എന്ന് പറയുന്നതിന് നാട്ടുകാർ അത് ഒരു ഹർമ്മമാണ്. ഇപ്പോൾ എവറി സെക്കൻഡ് ഓർ തേർഡ് ഫിലിം ബേസ്ഡ് ഓൺ പോലീസ് സബ്ജക്ട്. യെസ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തിൽ നമ്മുടെ അന്വേഷണത്തിൽ കണ്ടേ തിരിക്കും, പിന്നെ ഈ നമ്മുടെ ഫൊറൻസിക്, പിന്നെ അഞ്ചാം ബാധിത, പിന്നെ നായാട്ടും, പിന്നെ നമ്മുടെ ജോസഫ്. അപ്പോൾ ഇതെല്ലാം ഇത് എഴുതുന്ന മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നതെന്ന് റിട്ടയർഡ് നമ്മുടെ റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ്. അവർ ഈ ഡയറക്ടേഴ്സൊക്കെ അവർക്ക് ഈ പോലീസിൻ്റെ കാര്യങ്ങൾ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് ചില ആളുകൾ അവരെ നടക്കുന്ന സംഭവങ്ങളാണ് ഇത് ഇതിനകത്ത് പറയാം ചില കേസുകളിലൊക്കെ. അപ്പോൾ എല്ലാ സിനിമകളും അല്ലാതെയും ഒരു പോലീസ് വിഷയത്തിൽ ഇപ്പോൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വെബ് സീരീസിലൊക്കെ കേരള പോലീസ് സ്റ്റോറി വെബ് സീരീസ് വരെ വന്നിട്ടുണ്ട്. ക്രൈം ഫയൽസ്. അപ്പോൾ നാട്ടുകാർ നേരത്തെയും അവർക്ക് ഒരു മതിയാവാത്ത ഈ പോലീസിൻ്റെ ശല്യം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാനതിൻ്റെ അത് ഉണ്ടാക്കാൻ നിൽക്കണമെന്ന് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. ഞാൻ ഒരു ഒരു ഓപ്പണായിട്ട് സാറോട് ചോദിച്ചിട്ടെ, എന്ന് വെച്ചാൽ സാർ മുമ്പേ പറഞ്ഞു ഈ സിനിമ കണ്ട് അല്ലേ ഫാസിലിക്ക, ആ സിനിമ കണ്ട് സിനിമയിലെ പോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കുറേ അധികം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ചില ഒരു ഫാൻറ്റസി. അപ്പം ഈ പല സിനിമകളും, ഞാൻ സിനിമ ഏതാന്ന് പറയുന്നില്ല, പല സിനിമകളും കേരളത്തിലിറങ്ങിയ സമയത്ത് ആ മോഡൽ കൊലപാതകം, ആ മോഡൽ കേസുകളായിട്ടൊക്കെ കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്. സാറിന് തോന്നുന്നുണ്ടോ അത്തരത്തിൽ നമ്മുടെ പ്രേക്ഷകരെ ഒരിക്കലും ഇല്ല? എനിക്കൊരു അഭിപ്രായമുണ്ട്, സിനിമ കൊണ്ട് നാട്ടുകാർ ഒന്നും പഠിക്കുന്നുമില്ല. നല്ല കാര്യങ്ങളും അവർ പഠിക്കുന്നില്ല, മോശമായ കാര്യങ്ങളും അവർ പഠിക്കുന്നില്ല. 2 സെക്കൻഡ് 5 സെക്കൻഡിൻ്റെ പ്രവൃത്തി പട്ടണം അവർ പഠിച്ചു കൊണ്ടിരിക്കുന്നു. ബാക്കി 2 മണിക്കൂറായിട്ട് പ്രേം നജീർ സാറോ മമ്മൂട്ടിയോ മോഹൻലാലോ നല്ല പ്രവൃത്തികൾ ചെയ്തേ കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും പഠിക്കുന്നില്ല. അത് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. നമ്മൾ ഒരു ഇത് DIG ആയിട്ട് ഇരിക്കുന്ന ആൾ, ഒരു സീനിയർ ഓഫീസർ ഉണ്ടായിരുന്നു, സുകുമാരൻ നായർ സർ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ ഫീൽഡിൽ പോവും, സൂപ്രിൻ്റെൻഡൻ്റ് പോലീസായിട്ട് പോവും,
പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3-4 മാസത്തിൻ്റെ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ജോലി ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഭാഷ, അപ്പോൾ ആളുകളെ പെട്ടെന്ന് മനസ്സിലാവും. ആളുകൾക്ക് ASP നിന്ന്, ഒരു IPS നിന്ന്, പുറത്ത് നിന്ന് വന്ന ഒരു ഓഫീസിൽ നിന്ന് ഒരുപാട് അപേക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവരെ നീളുന്ന മുമ്പിൽ വന്നാൽ അവർ പറഞ്ഞ കാര്യവും ചിലപ്പോൾ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് അത് ഒരു ഒരു വലിയ അവർക്ക് ഒരു വലിയ ഒരു വേദന ഉണ്ടാവും അവർക്ക്. അപ്പോൾ ആ അവസ്ഥ വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ബിഫോർ യു ഗോ ടു പോലീസ് സ്റ്റേഷൻ, അപ്പോൾ അതേ പറഞ്ഞു നിങ്ങളത് പഠിച്ചിട്ടേ പോകും. അപ്പോൾ അദ്ദേഹം എടുത്ത ശ്രമം കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ പ്രിയതമയും മാമും നന്നായിട്ട് മലയാളം നന്നായിട്ട് അറിയാം, സംസാരിക്കും, മക്കളും നന്നായിട്ട് സംസാരിക്കാം. രണ്ട് മക്കൾ അവർക്ക് ജനിച്ചു വളർന്ന ഇവിടെ തന്നെ. ഏകദേശം 40 വർഷം ആവുന്നല്ലേ കേരളത്തിലായിട്ട്? 86 വന്നതാണ്. 38 വർഷം കഴിഞ്ഞു. ഓ മൈ ഗോഡ്. എന്തായാലും മാമും മക്കളും, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഇന്നത്തെ കുട്ടികൾ കണ്ടുപിടിക്കണം, അല്ലെ, മാതാപിതാക്കന്മാർ കണ്ടുപിടിക്കുന്ന വലിയ കാര്യമാണ്. കാര്യം മക്കളെ ആരെയും അവരിഷ്ടപ്പെട്ട മേഖലയിൽ തന്നെ വിടാൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സ്. ഒരാൾ കലാകാരനാണ്, അനിമേഷൻ സ്വന്തമായിട്ട് അനിമേഷൻ രംഗത്താണ് അല്ലേ സാർ? USലാണ്. മകളുണ്ട്, ടീച്ചറാണ്, സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും അവരെ അവരുടെ വഴിക്ക് വിട്ടു. ഫാമിലി സാറിൻ്റെ, ഞാൻ എപ്പോഴും സാർ എപ്പോഴും പറയാറുണ്ട്, കുടുംബം വേറെ, എൻ്റെ ജോലി വേറെ. വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ജോലിയെ കുറിച്ചുള്ള സംസാരമില്ല, വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ വീട്ടിലെ കുറിച്ചുള്ള സംസാരമില്ല. വിവിധ മേഖലകളിൽ സാറിന് സമൂഹത്തിന് വേണ്ടി സാർ ഒത്തിരി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം അതല്ല, ഈ മെന്റലിസം വന്നുകൊണ്ടാണ് സാറിന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിലേക്ക് പോവാണ്. ആ സൈഡിൽ സാറിന് എപ്പോഴെങ്കിലും ഒരു വെല്ലുവിളി ഉയർത്തി ഏതെങ്കിലും സന്ദർഭം ഉണ്ടോ? ഇല്ല, ഇത് ഞങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു SP ആയിട്ട് അല്ലെങ്കിൽ പിന്നെ CBI ജോലി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ തെളിയിക്കുന്ന കേസുകൾ ഭാഗ്യത്തിന് നമ്മളെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഒരു തെളിയിക്കാത്ത കേസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ബഷീർ തന്നെ പറയുന്നു, ഇത് ബഷീർ കാണിക്കുന്നത് ഇതെല്ലാം ഒരു ഇതെല്ലാം ഒരു നന്നായിട്ട് പഠിച്ച നമ്മൾ വിദ്യകളാണ് ഇതൊക്കെ. ഈസ് ഓൾ പുള്ളി തന്നെ പറയുന്നു, ഇറ്റ്സ് ബേസിക്കലി ട്രിക്കാണ്. എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ അടുത്ത കാലത്തിലെ ഇവിടെ ഒരു കേരളത്തിലെ ഒരു സംഭവമുണ്ടായി. മൂന്ന് ഒരു ഹസ്ബൻഡ് വൈഫും പിന്നെ ഒരു വൈഫിൻ്റെ സുഹൃത്തും പോയിട്ട് ഏത് അന്യ നാട്ടിൽ പോയി, പേര് പറയണ്ട, അന്യ സംസ്ഥാനത്തിൽ പോയി അവിടെ പോയി ആത്മഹത്യ ചെയ്യുന്നു. അതിന് പുറകിൽ ഇപ്പോൾ പത്രത്തിലൊക്കെ നമുക്ക് പത്രത്തിൽ വായിക്കാനേ കഴിയുള്ളൂ. അപ്പോൾ അതിന് അത് ചെയ്യുന്നു, അന്യഗ്രഹങ്ങളിലേക്ക് പോകാൻ അവിടെ ജീവിതമുണ്ടോ, അവിടെ നിന്നുള്ള ആ ജീവികളിൽ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റുന്നുണ്ടോ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻ്റർനെറ്റിനെ നോക്കിയാൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർനെറ്റിലുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇത് ഒന്നുമില്ല, അത് നാട്ടുകാരോട് നമ്മളിപ്പോൾ സ്കൂളുകളിലും അല്ലെങ്കിൽ പുറത്തോ നമ്മളിങ്ങനെ പറഞ്ഞേ കൊണ്ടിരിക്കണം. 100% സാക്ഷരത ആയ പിന്നെ ഈ 100% സാക്ഷരതയിന് എന്താണ് അർത്ഥം? ഈ 2 വർഷം മുമ്പ് ഇവിടെ നർബലി വരെയൊക്കെ നടന്നു, നർബലിയൊക്കെ പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഇവർ ചെയ്യുന്നവർ എന്താ, അവർ SSLC ഡിഗ്രി പാസ്സായിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം പറഞ്ഞത്. എന്നിട്ടും അവർക്ക് പിന്നെ ഈ അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ ശരിയല്ല നമുക്ക് അറിയാം, എന്നിട്ടും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെൻ്റലിസം, ഈ വുഡൂയിസം, ഇതൊക്കെ ഇത് ചെയ്യാനുള്ള ആളുണ്ട്. ഇത് സത്യം ഒന്നുമില്ല, ഇത് ട്രിക്സ് ആണ്. ഇത് കൂടുതൽ കൂടുതൽ നാട്ടുകാരോട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലേ അവർ ഇതിൻ്റെ പുറകിൽ പോകുന്ന കാര്യമില്ല. ഏതായാലും മരിക്കാൻ ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷേ ഇതിൻ്റെ പേരിൽ സ്വന്തം ജീവിതം തന്നെ അപായത്തിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും മണ്ടത്തരമാണ്. ഇനി വിഷുവിലേക്ക് തന്നെ വരാം സാറ്. രാജസ്ഥാനിൽ നിന്ന് രാജസ്ഥാൻ ഫുഡുകളൊക്കെയാണോ സാറിന് ഇപ്പോൾ കൂടുതൽ പ്രിയം, കേരള ഫുഡുകളാണോ കൂടുതൽ ഇഷ്ടം? എല്ലാം, എൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ കുട്ടികളൊക്കെ ഈ ദുർഗേശ്വരി മാമിന്, എനിക്ക് തോന്നുന്നു മാം എനിക്ക് തോന്നുന്നു റോയൽ ഫാമിലിയിലാണ് അവിടുത്തെ. മാമിൻ്റെ അമ്മ അവിടെ മിനിസ്റ്റർ ആയിരുന്നു. അവർക്ക് സദ്യ ഒക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇവിടുത്തെ അപ്പം, ഇടിയപ്പം, അത് പിന്നെ ഇവിടുത്തെ കേരള പൊറോട്ട, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ എപ്പോഴും കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത്രയും വർഷം. ഇപ്പൊ അത് ഈ മൈദ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ സാറിന് ചോദിക്കട്ടെ, ഇപ്പൊ സാറിന്റെ ഡെയിലി റൂട്ടീൻ എന്താണ്? ഇപ്പം സാറ് ഓരോ ക്ലാസ്സിന് രാവിലെ ഒരു ദോശ കഴിക്കുക,
ഇത്തോടെ എണ്ണിക്കുക അത് പറയും രാവിലെ തൊട്ട് ഞങ്ങൾക്ക് കേൾക്കട്ടെ റൊട്ടി ഒരു രാവിലെ 6:30 രാത്രി കിടക്കുന്നതിന് കുറെ കഴിഞ്ഞിട്ട് 12:30 ഒക്കെ ആവും കിടക്കുമ്പോൾ എഴുന്നിട്ട് പിന്നെ കമ്പൾസറി ആയിട്ട് ജിമ്മിൽ പോവുക. ഒരു ദിവസം ജിം, ഒരു ദിവസം സൈക്കിൾ, അവിടെ സൈക്കിൾ കിടപ്പുണ്ട്, സൈക്കിൾ ചവിട്ടുക, ഒരു ദിവസം ജിം പോവുക, ഒരു ദിവസം ഒരു നടക്കാൻ പോവുക, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണമല്ലോ. പിന്നെ വന്നിട്ട് എവിടെയെങ്കിലും ഒരു ക്ലാസ് കാണും, മിക്കവാറും 90% ഏതോ ഒരു ക്ലാസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ വണ്ടി അവിടെ വന്നോളും. ക്ലാസ് സ്കൂളാണെങ്കിൽ, കോളേജാണെങ്കിൽ, ഇല്ലെങ്കിൽ ട്രെയിനിൽ പോകണം, മറ്റേ ജില്ലകളെങ്കിൽ ട്രെയിനിൽ പോവുള്ളൂ. ഇവിടെ എനിക്ക് കഴക്കുട്ടം വരെ പോവുകയാണെങ്കിലും ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. അതായിരിക്കും പിന്നെ അവർ അവരുടെ വണ്ടി അവിടെ വരും, ക്ലാസ്സിൻ്റെ സംസാരിച്ചു, അവർ തിരിച്ച് സ്റ്റേഷനിലാക്കും. ടിക്കറ്റൊക്കെ എൻ്റെ ഓഫീസ് ബുക്ക് ചെയ്യാനുണ്ട്, തിരിച്ച് അതിനകത്ത് വരിക. കാസർഗോഡ് വരെ മിക്കവാറും നമ്മുടെ ഇപ്പോൾ വന്ദേഭാരത് ട്രെയിൻ വന്നു, അതുകൊണ്ട് രാവിലെ പോയിട്ട് ചില സമയത്തിൽ രാവിലെ ഉച്ചയ്ക്ക് തൃശ്ശൂർ വരെ നമ്മൾ രാവിലെ പോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് പോലുള്ള വന്ദേ ഭാരത്തിൽ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ തൊട്ടി ക്ലാസ് കാണും. ക്ലാസ് ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിക്കാൻ വേണ്ടി കുറേ ആളുകളൊക്കെ വരും, അവരെ കാണാൻ തന്നെയാണ്. സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിൽ റെസ്റ്റോറൻറ്റിൽ വിളിക്കും, ഇവിടെ വിളിക്കാൻ ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, അവരെ കാണുക. അങ്ങനെ പിന്നെ വൈകുന്നേരം മിക്കവാറും നമ്മൾ ഒരു സിനിമ കാണാൻ പോകുന്നു, ഇല്ലെങ്കിൽ ഈ ക്ലാസ്സിന് കാരണം കൊണ്ട് ഇപ്പോൾ സിനിമ സാറ്റർഡേ സൺഡേയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കേരള കുമുദിയിൽ ഞാൻ 2 വർഷം എഴുതി, 2 ബുക്ക് ഇപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്തു, പ്രൂഫ് റീഡിങ് ചെയ്തിട്ട് ഉടനെ വരാൻ പോകുന്നു. അപ്പം ഇതിനിടയ്ക്ക് തന്നെ ഇപ്പം സിനിമയും സംഭവിക്കും, സ്വതക്കഥ, തിരക്കഥ, സംവിധാനം. ഭഗവാൻ സാറിന് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് വിഷുവിൻ്റെ അന്ന്. എൻ്റെ സാറിനോട് പറയാണ്, ഞാൻ ഒരു വരം തരാം, ഒരാഗ്രഹം, നിനക്ക് ഇഷ്ടമുള്ള കാര്യം ഋഷിരാജ് എന്നോട് ചോദിച്ചോളൂ, നിനക്കത് സാധിച്ചു തരാമെന്ന് സാറോട്. സാർ എന്താണ് ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ? സാർ ഇപ്പോൾ പെൻഷനായി, സാറിന് ഇപ്പോൾ സാറിൻ്റെ സ്വന്തം കാര്യമാവാം, സമൂഹത്തിന് വേണ്ടിയാവാം, സാറിന് പെട്ടെന്ന് തോന്നുന്ന ഒരാഗ്രഹം അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റിയ ആഗ്രഹം ഫാസർ ഏതായിരിക്കും പറയുക? ഒരാഗ്രഹം പറയാൻ പാടുള്ളൂ. എനിക്ക് സംവിധായകനായിട്ട് ഒരു സിനിമ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി? ഞാൻ പ്രൊഡ്യൂസർ തപ്പാം. കുറെ ആള് ഞാൻ കണ്ടു, അതിനറിയിക്കാൻ ഞാൻ ചാൻസ് ചോദിക്കാം. അതെ അതെ. അല്ല സാറ്, സാറ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ അതിലൊരു മെന്റലിസ്റ്റിന്റെ കഥാപാത്രം എഴുതി ചേർക്കണം. അതിലെ നായകൻ വേണ്ട, അതിൽ തൊട്ടിലാണ് നിൽക്കുന്ന ഇതിലൊരു കഥാപാത്രം എനിക്കിവിടെ തന്നു സഹായിക്കണം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് സർ. സാർ ഇഷ്ടപ്പെട്ട നടൻ ആരാണ് മലയാളത്തിലെ? ഡിപ്ലോമാറ്റിക്കായിട്ട് ഉത്തരം പറയരുത്, ഒരു ഉത്തരവേ പറയാം. ആരാണ് ഏറ്റവും ഇഷ്ടം? ഇഷ്ടപ്പെടുന്ന നടൻ ഇവിടെ ഉറാണത് പേര് പറയാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ രീതി ശൈലിയാണ്, ഇൻഡിവിജ്വാലിറ്റിയാണ്. മോഹൻലാൽ സാറും മമ്മൂട്ടിൻ്റെ കാര്യവും ഞാൻ പറയാം, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദേ സേ ഓൾസോ, ഒരു നമ്മുടെ മോഹൻലാൽ സാറിന് ഒരു ഡയലോഗ് കൊടുത്താൽ യാവൃക്ഷമായിട്ട് ആ അപ്പോൾ തന്നെ അഭിനയിച്ച് കളയും അല്ലേ. ഇറ്റ്സ് എ നാച്ചുറൽ ആയിട്ട് ഞാൻ അദ്ദേഹത്തിന് അല്ലാത്തതും സിനിമ അല്ലാത്തതും ഞാൻ നമ്മുടെ വ്യക്തിപരമായ രീതിയും ഞാൻ അദ്ദേഹത്തിന് മീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു വ്യത്യാസം ഒന്നും മനസ്സിലായില്ല. അത് ഈ സിനിമയിൽ സംസാരിക്കുന്ന പോലെ നമ്മൾ വീട്ടിൽ നമ്മളോട് സംസാരിക്കുന്നു. ദേർ ഇസ് നോ ഡിഫറൻസ്. ഐ മീൻ ദാറ്റ് ഈസ് ഹിസ് വേ. ഇത് ഒരു മഹാനായ ഒരു ചില ആക്ടേഴ്സ് അങ്ങനെയാണ്. പക്ഷേ അമിതാഭ് ബച്ചൻ ഇല്ലെങ്കിൽ മമ്മൂട്ടി സാർ, മമ്മൂട്ടി ഹിംസെൽഫ് സേസ് ഐ പ്രിപ്പയർ മൈ സെൽഫ്. ഞാൻ അതിന് വേണ്ടി തയ്യാറെടുപ്പ് എടുത്തിട്ടേ എനിക്ക് സിനിമ അഭിനയം ചെയ്യാൻ പറ്റുള്ളൂ. ഹോളിവുഡുകളും അങ്ങനെയാണ്. അവർ ആ റോള് ജീവിക്കാൻ വേണ്ടി അവർ കുറേ റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ശേഷമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രാജമാണിക്കം സിനിമ കണ്ടോ? കണ്ടു. അങ്ങനെ അല്ലല്ലോ അദ്ദേഹം ഒരു സാധാരണ രീതിയിൽ വീട്ടിൽ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. സുരാജ് വെഞ്ഞാർമൂടൊക്കെയാണ് ഒരു മാസങ്ങൾ അദ്ദേഹത്തിന് ആ ട്രെയിനിങ് കൊടുത്തിട്ട്, പക്ഷേ എന്ത് അസ്ഥലമായിട്ട് ഒന്ന് സംസാരിച്ചു, ലാംഗ്വേജ് ഡെലിവറി അസാധ്യമായിരുന്നു. അത് അല്ല, രണ്ട് വലിയ മലകളാണ്, വലിയ ഹിമാലയങ്ങളാണ്. അതെ. ഈ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ സാറിന്, ഇപ്പം നമുക്ക് ഇപ്പം പൃഥ്വിരാജ്, ഇപ്പം നമുക്കറിയാം ആടുജീവിതം, അമേസിംഗ് സിനിമ. ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം. പിന്നെ ഫഹദ് ഫാസിൽ, നിവിൻ പോൾ, ഞാൻ എല്ലാവരുടെയും പേര് പറയാം, എല്ലാവരുടെയും പേര് പറയാനോട് പറയാം സാർ. പുതിയ നമ്മുടെ എല്ലാ പ്രതിഭാശാലി ആക്ടേഴ്സാണ് വന്നിട്ട്. നമ്മുടെ നിവിൻ പോളിയുണ്ട്, നമ്മുടെ പേഴ്സണലായിട്ട് ദേ ആർ ഓൾ ടോക്ക് ടു മീ. അവരുടെ സിനിമയിൽ ചിലപ്പോൾ റിവ്യൂ, ഞാൻ സിനിമയ്ക്ക് റിവ്യൂ എഴുതാറുണ്ട്. ഓ, നിരൂപകരമാണ്.
അപ്പോൾ അവർ പറയും സാർ സാറൊന്നും ആയിരിക്കും ഒന്നും എഴുതണം. അപ്പോൾ അവർ പറഞ്ഞ പോലെ ഞാൻ റിവ്യൂ എഴുതും. ബാസിൽ ജോസഫ്, ഇപ്പോൾ ബാസിൽ ജോസഫ്, നമ്മുടെ ബേസിൽ ജോസഫ്, ജയസൂര്യ, പിന്നെ നിവിൻ പോൾ, പിന്നെ ശ്രീനിവാസൻ സാറിൻ്റെ മകൻ വിനീത് ശ്രീനിവാസൻ, ഹൗ ടാലൻറ്റഡ് ഈസ് ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, സിംഗർ. വർഷങ്ങൾക്ക് ശേഷം നാടോടി കാട്ടിലൊക്കെ മോഹൻലാൽ പച്ചക്കറി റോഡ് സൈഡിലൊക്കെ വിൽക്കുക, ഇത് വേണോ തക്കാളി വേണോ ഇത് വന്നിട്ട്. ക്യാൻ യു ഇമാജിൻ ഷാറുഖ് ഖാൻ ഇൻ ദാറ്റ്? അവർ വിചാരിച്ചാലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. പല തരത്തിലുള്ള സിനിമകൾ, ഏത് കഥ ആണെങ്കിലും ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലോക സിനിമയിലെ നമ്മുടെ സിനിമയുടെ ഒരു വലിയൊരു നാഴികക്കല്ലാണ് മലയാള സിനിമ. ഈ ആടുജീവിതം തന്നെ, ആടുജീവിതം എനിക്ക് തോന്നുന്നില്ല ഷാറുഖ് ഖാനോ അല്ലെങ്കിൽ അക്ഷയ് കുമാറോ സൽമാൻ ഖാനോ അങ്ങനെ ഇതുപോലെ ഇതിനകത്ത് ഹാൾഡി ഹീ സ്പീക്സ് ഡയലോഗ് ഇല്ല. അതെ, എനിക്ക് തോന്നുന്നു രണ്ടും മൂന്നും വരികയേ ഉള്ളൂ. കാരണം അവിടെ ആരും ഇല്ലല്ലോ, അതാണല്ലോ നമ്മുടെ കഥ. ബെന്യാമിൻസൻ കഥ കാണാനുള്ളത് അത് ചെയ്യാനോ ഒരു കാഴ്ച വേണം.